ഇനി നമുക്ക് ഇത് മസാല ആയിട്ട് ചേർക്കാം. കോൺഫിഡന്റ് ആയി ഇനി മസാലയിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. കാണുന്നവര് കാഷ്നട്ടാന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചോട്ടെ അല്ലേ, വെളുത്തുള്ളി കണ്ടിട്ട്. ഇനി നമ്മുടെ രാജകീയ ഐറ്റമായ മിൽക്കി മിസ്റ്റിന്റെ പനീർ. അത് തന്നെ ഡ്രൈ ആണ്, ഗ്രേവി ഇല്ല, ഡ്രൈ ആണ്. ആ ഇട്ടോ ഇട്ടോ, എന്തായാലും പ്രോട്ടീൻ ആണ് കിടക്കുന്നത്, ധൈര്യം ഇട്ടോ. ഓക്കെ, ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മിൽക്കി മിസ്റ്റ് ഇട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ മിൽക്കി മിസ്റ്റിന്റെ പനീർ ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമേറ്റഡ് ഡയറി മിൽക്ക് പ്രൊഡക്ഷൻ കമ്പനിയാണ് മിൽക്കി മിസ്റ്റ്. ഓക്കേ, കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും അറിയില്ലായിരുന്നു. അതാണ്, അത് മാത്രമല്ല, ഒരു പേരോട് പറയട്ടെ, ഒരു ദിവസം എത്ര മെട്രിക് ടൺ പനീറാണ് മിൽക്കി മിസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് അറിയോ? ഇല്ല. സജിത്താണോ? തമാശയല്ല, 60 മെട്രിക് ടൺ, അത്രമാത്രം ഹ്യൂജ് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു കമ്പനി കൂടിയാണ് മിൽക്കി മിസ്റ്റ് കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് നടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ആയിക്കോട്ടെ. ആയിക്കോട്ടെ, അതിനൊന്നും തോന്നരുതല്ലോ. ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് വീട്ടിലേക്ക് പോകാറുണ്ടോ? തിരുവനന്തപുരത്ത് പോകാറുണ്ട്. ഇപ്പം എനിക്ക് പുതിയ സീരിയലിന് ഷൂട്ട് തിരുവനന്തപുരത്താണ്, അതുകൊണ്ട് ഇപ്പൊ പോകാൻ പറ്റാറുണ്ട്. മറ്റത് പോകാൻ കുറച്ച് കുറവായിരുന്നു. അപ്പം നമ്മുടെ പനീർ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മല്ലിച്ചെപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിച്ചെപ്പോ അല്ല, മല്ലിയില മല്ലിച്ചെപ്പ് പലതും പറയുമല്ലോ. അങ്ങനെ നല്ല ഭംഗിയുള്ള പനീർ ബുർജി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായി ഉണ്ടാക്കാവുന്നതാണ് വീട്ടില്, അല്ലെ? അനുകരിക്കാം കേട്ടോ. അപ്പൊ ഇത് വളരെ ഭംഗിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആക്കിയേക്കാം. വാവ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ പനീർ എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഭയങ്കര പാടാണ് ഭക്ഷണം ഉണ്ടാക്കാൻ എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മനസ്സിലായി, പനീർ വെച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പം. ഓക്കേ, നമ്മുടെ പനീർ ബുർജിക്കുട്ടൻ റെഡി ആയിരിക്കുന്നു. ഇനി ഞാൻ അലങ്കരിക്കും. അലങ്കരിച്ചിട്ട് അലങ്കരിക്കാം. സൈഡില് ഒരു മാറിങ് മതി അല്ലേ? ആ മതി മതി മതി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അല്ലേ, ഞാൻ അതിലത്തെ കൈയടത്തില്ല. അങ്ങനെ നമ്മുടെ പനീർ ബുർജി റെഡി ആയിരിക്കുന്നു. അപ്പോ ധൈര്യമായിട്ട് എല്ലാവർക്കും മിൽക്കി മിസ്റ്റിന്റെ പനീർ ഉണ്ടെങ്കിൽ ഈ കഥ വീട്ടിൽ ആവർത്തിക്കാവുന്നതാണ്. കഴിച്ചു വെക്കേ. എന്നാ ഒരു സ്പൂൺ എടുത്തോ, എന്നാ കഴിച്ചു, രണ്ടും കൂടെ കഴിച്ചോളൂ. ചൂടല്ലേ? ആണോ? ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ. സത്യമായിട്ട് നല്ലതാണ്. ശരിക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. കറക്റ്റ് ആയിട്ട് വരും. ചപ്പാത്തി ബ്രെഡ് ഇങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇത് ധൈര്യമിണ്ടാക്കി കഴിക്കാവുന്നത് അല്ലേ.